നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശാശ്വതമായ ഒന്ന് എന്നൊന്നില്ല, അതിന് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പായാൽ പോലും. ശാസ്ത്രലോകവും അത് തന്നെയാണ് പറയുന്നത്, നമ്മൾ ജീവിക്കുന്ന ഭൂമിയുടെ നിലനിൽപ്പ് ശാശ്വതമല്ലെന്ന്. സമീപ ഭാവിയിലെങ്കിലും ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പ് അപകടത്തിലാണ് എന്നതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. അതുമൂലം ഓസോൺ പാളികൾ ഉണ്ടാകുന്ന സുഷിരങ്ങൾ ആർട്ടിക് അന്റാർട്ടിക് ധ്രുവങ്ങളിലെ മഞ്ഞുരുക്കുകയാണെന്നും ഇത് ഭൂമിയിലെ കടൽ ജലനിരപ്പ് ഉയർത്തുമെന്നുള്ള നിരവധി പഠനങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി പല റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ പുറത്തു വരുമ്പോൾ അതെല്ലാം തന്നെ ജനങ്ങളിൽ ഒരു ഭീതി ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പല ഗവേഷകരുടെയും പഠനങ്ങൾ പറയുന്നത് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പ് 250 ദശലക്ഷം വർഷത്തിനുള്ളിൽ അവസാനിക്കുമെന്നാണ്. അത്യാധുനിക കമ്പ്യൂട്ടർ സിമുലേഷനുകൾ ഉപയോഗിച്ചുള്ള പഠനത്തിലാണ് പുതിയ വെളിപ്പെടുത്തൽ. ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കുന്ന എല്ലാ സസ്തനികളെയും ഒന്നാകെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു കൂട്ട വംശഹത്യ ഇതിനകം ഉണ്ടാകുമെന്നും ഗവേഷകർ പറയുന്നു. ഇപ്പോഴിതാ മറ്റൊരു റിപ്പോർട്ടും ഏറെ ഭയാനകമുളവാക്കുന്നതാണ്. ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമായി 2024 മാറുകയാണ്. ഈ വർഷം ജാനുവരി ഒക്ടോബർ മാസങ്ങളിലെ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തൽ. 2023 റെക്കോർഡാണ് മറികടക്കുന്നത്. കൽക്കരി, പെട്രോളിയം തുടങ്ങിയവയുടെ ഉയർന്ന ഉപയോഗം മൂലം കാർബൺ ഡയോക്സൈഡ് വാതക ബഹിർഗമനം കൂടിയതാണ് താപനില വർദ്ധിക്കാൻ കാരണം. 2024 ഭൂമിയുടെ താപനില ശരാശരിയേക്കാൾ ഉയർന്നതായി റിപ്പോർട്ട്. കൽക്കരി, പെട്രോളിയം തുടങ്ങിയവയുടെ ഉയർന്ന ഉപയോഗം മൂലം കാർബൺ ഡയോക്സൈഡ് വാതക ബഹിർഗമനം കൂടിയതാണ് താപനില വർദ്ധിക്കാൻ കാരണമെന്നും യൂറോപ്യൻ യൂണിയന്റെ കാലാവസ്ഥാ ഏജൻസി റിപ്പോർട്ടിൽ പറയുന്നു. ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ വർഷം 2024 ആയിരുന്നു. 1.5 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ വർഷം ഉയർന്നത്. കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസ് പറയുന്നതനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമായി കണക്കാക്കിയിരിക്കുന്നത് 2023 ആയിരുന്നു. 2023 റെക്കോർഡാണ് ഇപ്പോൾ മറികടന്നത്. ആഗോള താപനില വർധന വർഷം ശരാശരി 1.5 ഡിഗ്രി സെൽഷ്യസിൽ കൂടരുതെന്ന പാരീസ് കാലാവസ്ഥ ഉച്ചകോടിയുടെ ലക്ഷ്യത്തിന്റെ ലംഘനമാണിത്. മാത്രമല്ല ഏറെ പ്രകൃതി ദുരന്തങ്ങൾക്കും ഇത് വഴിവെക്കും. ഇത് ആഗോള താപനില റെക്കോർഡുകളിൽ ഒരു പുതിയ നാഴികക്കല്ല് അടയാളപ്പെടുത്തുന്നു. C3S ഡെപ്യൂട്ടി ഡയറക്ടർ സാമന്ത ബർഗസ് പറഞ്ഞു. അടുത്താഴ്ച അസർബൈജാനിൽ നടക്കുന്ന UN ചർച്ചകളിലും ഭൂമിയുടെ അമിത താപനിലക്കിടയാക്കുന്ന ഉദ്വമനം കുറയ്ക്കുന്നതിനുള്ള നടപടി ത്വരിതപ്പെടുത്താനുള്ള ആഹ്വാനമായിരിക്കും നൽകുന്നതെന്നും സാമന്ത പറഞ്ഞു. വ്യവസായ യുഗത്തിലെ, അതായത് 1850 മുതൽ 1900 ശരാശരി താപനിലയായിരുന്നു 13.84 ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ അടിസ്ഥാന ശരാശരി താപനിലയായി കണക്കാക്കുന്നത്. 2024 ഇതിൽ നിന്ന് 1.5 ഡിഗ്രി സെൽഷ്യസ് ആണ് വർദ്ധിച്ചത്. ഭൂമിയിലെ, അതായത് കരയിലെയും കടലിലെയും ആയിരക്കണക്കിന് കാലാവസ്ഥാ സ്റ്റേഷനുകളിൽ രേഖപ്പെടുത്തുന്ന താപനിലയിൽ നിന്നാണ് പ്രതിവർഷ ശരാശരി കണക്കാക്കുന്നത്. ചരിത്രത്തിൽ ചൂട് കൂടിയ 10 വർഷങ്ങൾ 1850 മുതൽ 2024 വരെ. 2024 1.5, 2023 1.18 ഡിഗ്രി സെൽഷ്യസ്, 2016 1.03 ഡിഗ്രി സെൽഷ്യസ്, 2020 1.03 ഡിഗ്രി സെൽഷ്യസ്, 2019 0.98, 2017 0.95, 2015 0.92, 2022 0.91, 2018 0.86, 2021 0.86 ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെയാണ് കണക്കുകൾ. ഇത് വരും വർഷങ്ങളിലും വർദ്ധിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായിട്ട് മുൻപിലുള്ളത്.